ഹായ് എവരിവൺ, ക്രേസി പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മള് തത്തുമോളുണ്ട്. ഇന്നിപ്പോ നമ്മള് ഇവിടെ ഉള്ള ഒരു അടിപൊളി ഒരു, നമ്മളിപ്പോ കേരളത്തിലാണ്. നമ്മളിപ്പോ എവിടെ പോകണേ? നമ്മള് ആനഇടിക്കുത്ത്. അതെ, തൊടുപുഴ അടുത്തുള്ള ആന ഇടിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം, നല്ല വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നാണ് അലീം പറഞ്ഞത്. അപ്പൊ നമ്മളിന്ന് ആ ഒരു ഏരിയയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അതിന്റെ കാഴ്ചകളാണ് പോകുന്ന വഴി നിങ്ങളെ കാണിക്കുന്നത്. കേരളത്തിലെ ആനഇടിക്കുത്ത്. അതെ, അതൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള വാട്ടർഫോള് കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. രസമുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇപ്പൊ അതെ, ഞങ്ങള് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അസീമാണ് ഓടിക്കുന്നത്, ആക്കിളിയും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താളിയാ? ആനഇടിക്കുത്ത്. ആനഇടിക്കുത്ത്. നമ്മളിപ്പോ പോണ വഴിയുള്ള റോഡിലൊക്കെ ഉണ്ടല്ലോ. തത്തു നല്ല ആവേശത്തിലാണ്. അപ്പൊ അതെ, ഇത് അസീം, ആക്കിളിയൻ. തത്തുവിന്റെ ഒരു അടിപൊളി പാട്ടാണ് അല്ലേ? നേരെ അസിമോൻ, നേരെ ആക്കിളിയൻ, അസ്നാപ്പി, ആദൂസ്, നമ്മുടെ ആദിപ്പൂ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ കേരളത്തിലെ റോഡുകളിലൂടെയുള്ള ഒരു യാത്ര, വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. റോഡിൻ്റെ ചുറ്റും നോക്കിയാൽ, രണ്ട് സൈഡിൽ നോക്കിയാൽ തന്നെ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ ആനയിടുക്കുത്തിലേക്ക് പോകുമ്പോൾ സൈൻ ബോർഡുകളൊന്നുമില്ല, കാരണം ഇതൊരു ന്യൂ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണ്. അപ്പോൾ ഇത് ഫേമസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആനയിടുക്കുത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ആന ചാടിക്കുത്തൊന്നും കണ്ടിരുന്നു. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആനയിടുക്കുത്ത് വാട്ടർഫോൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റും. കറക്റ്റ് സ്പോട്ടിലേക്ക് തന്നെയാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ ഡയറക്ഷൻ കാണിച്ചിരുന്നത്. അപ്പോൾ റോഡിൻ്റെ ആ ഒരു സൈഡിലുള്ള വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പ്രവാസികൾക്കൊക്കെ വേണ്ടിയാണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു വ്യൂ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടോ. നാട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും സ്ഥിരം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സ്പോട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ തത്തു സാർ? അപ്പോൾ ഞങ്ങൾ നടക്കണേണ്. അപ്പോൾ തത്തുവിന് നടക്കാൻ ഭയങ്കര മടി. അപ്പോൾ തത്തുമോളായിട്ട് ആ ശരി ശരി. അപ്പോൾ ഞങ്ങളിത് നടക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മറ്റേ ടാറിടാത്തൊരു റോഡാണ്. ആ റോഡ് വഴി കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം. കാണിച്ചു തരാം. റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ഓഫ് റോഡ് സെറ്റപ്പാണ്. പിന്നെ മുന്നോട്ട് പോകുന്തോറും നമുക്കൊരു കോൺക്രീറ്റ് റോഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ താഴത്ത് ഒരുപാട് പേര് വണ്ടി പാർക്ക് ചെയ്തേക്കണ കണ്ടിട്ടാണ് നമ്മളും വണ്ടി പാർക്ക് ചെയ്തത്. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഇത് കാണുന്നവർക്കായിട്ടാണ്, മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നല്ലോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നടക്കുന്ന ഇടയിൽ കുറേ പേര് പറഞ്ഞു ഭയങ്കര അല്ലേ, ഭയങ്കര വലിയ ഗേറ്റാണ്, അത് റിസ്ക് ആണ്, കുട്ടികളോണ്ട് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്രത്തോളം കയറും എന്നുള്ളത് അറിയില്ല. കയറുന്നിടത്തോളം കയറും, അതിനിട്ട് നമ്മൾ ഇറങ്ങും. ഇപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല ഒരു കയറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ കാണിച്ചു തരാം കയറ്റത്തിൻ്റെ ആ ഒരു ഭീകരത എന്നൊക്കെ പറയാം അല്ലേ, കയറ്റത്തിൻ്റെ ഒരു ഭീകരത. നമ്മളിപ്പോ താഴത്ത് കണ്ടില്ലേ, ആ താഴത്ത് കണ്ട ഇതിൽ നിന്ന് ഇങ്ങനെ കേറി 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 വരുവാണ് കേട്ടോ. ഈ മലയുടെ മുകളിലോട്ട് കയറണം. അപ്പൊ ഈ മലയുടെ മുകളിൽ കയറി കഴിയുമ്പോഴാണ് വാട്ടർഫോൾ ഉണ്ടാവുക. പോയവരെല്ലാവരും പറഞ്ഞത് നല്ല ഭംഗിയാണ്, മുകളിലെത്തിക്കാൻ നല്ല രസമുണ്ട് കാണാൻ എന്നുള്ളതാണ്. നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ കയറി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നന്നായിട്ട് അണച്ചിട്ടോ. ഓൾമോസ്റ്റ് വേർത്ത് കുളിച്ചു കേട്ടോ. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം, നല്ല ഇറക്കാണ്. ഏ ഇതിപ്പോൾ പാറയക്കുടിയാണ് നടക്കണേ. പാറയമ്മക്കുടിയൊക്കെയാണ് റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. ദേ ഇപ്പോൾ ഇവിടെ ഒരു വിശ്രമിക്കാൻ പറ്റിയൊരു ഏരിയ കിട്ടി, നമ്മളിപ്പോൾ അവിടെ നിൽക്കുകയാണ്.
അതെ 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 ഞാനും തത്തും മഴ പെയ്തിട്ട് കൊടയുടെ ഷൂട്ടിലേ ഇങ്ങനെ നിക്കാൻ തുടങ്ങി. താഴത്ത് നോക്കി കാണാൻ പറ്റും നല്ല മഴയാണ് കേട്ടോ. അതെ താഴത്ത് നല്ല അടിപൊളി മഴ പെയ്യാണ്. അപ്പൊ അതിന്റെ പേരില് നമ്മളിവിടെ കൊടയിൽ നിക്കാണ് അല്ലേ തത്തൂസേ. മഴ ചെറുതായിട്ട് വീണ്ടും പെയ്യുന്നുണ്ട് അല്ലേ തത്തൂസേ. മഴ പെയ്യണം മഴ പെയ്യണം. നിന്റെ ബാക്കിൽ കണ്ടില്ലേ വരുന്ന വഴി അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന റോഡ് ഇതാണ്. ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് റോഡിരിക്കുന്നത്. അപ്പോൾ അത് പ്രായമായവർക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. ഫ്യൂച്ചറിൽ ഈ റോഡും വളരെ മനോഹരമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫൈനലി നമ്മൾ എന്താ പറയുക ആനയടിക്കുത്ത് ആനയടിക്കുത്ത് വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. ആതിഫ് മോൻ്റെ ആദ്യത്തെ ടൂറാണ് അല്ലേ ആതിഫ് മോൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് വാട്ടർഫാളിൽ അവിടെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പോണ വന്യ വഴി മഴ ഉണ്ടായിരുന്നു, നല്ലൊരു ചെറിയൊരു മഴ കിട്ടി നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അധികം നേരം നിൽക്കണ്ട, കൊറോണ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അധികം നേരം നിൽക്കാതെ വേഗം പോകണമെന്ന് പറയും. കാരണം നല്ല ആളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നമ്മളൊന്ന് താഴത്തോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ യാത്ര? ഇപ്പം നമ്മൾ വന്നപ്പോഴുള്ള വഴി കണ്ടില്ലേ, വന്നപ്പോഴുള്ള വഴിയിലാണെങ്കിലും ചെറുതായിട്ട് ചെറിയൊരു മോശമായിട്ടുള്ള വഴികളൊക്കെ ചെറിയ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചൊക്കെ വരാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊന്ന് താഴത്തോട്ടൊന്ന് പോയി നോക്കി. ഞാനും തത്തുമോളും കൂടി ഞങ്ങൾ രണ്ടുപേരുടെയാണ് ആദ്യം ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയിട്ട് വാട്ടർഫാളിന്റെ ബാക്കിൽ നിൽക്കുകയാണ് അല്ലേ തത്തൂസേ. അടിപൊളിയല്ലേ, സൂപ്പർ സൂപ്പർ പേരാ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതാണല്ലോ. വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ നമ്മൾ ആ വെള്ളത്തിൽ കളിച്ചതും എല്ലാം അക്കിലിനൊക്കെ വെള്ളത്തിന്റെ ആ ഒരു വാട്ടർഫാളിന്റെ നേരത്തെ അടുത്തൊക്കെ പോയി നിന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടു. അപ്പോ അടിപൊളിയായിരുന്നു. അസീമും എല്ലാവരും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങളും വരാണെന്നുണ്ടെങ്കിലേ, നിങ്ങളുടെ സൈൻ ബോർഡ് ഒന്നുമില്ല കേട്ടോ. നമ്മള് ഗൂഗിൾ മാപ്പിൽ, ഞാനിപ്പോ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ ഗൂഗിൾ മാപ്പില്
ആനയടുക്കുത്ത് വാട്ടർഫാൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ എത്താം. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനൊക്കെ കറക്റ്റാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്, പിന്നെ താഴത്തോട്ട് ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്നതല്ലാതെ നമ്മൾ സൈഡിലൂടെ നേരത്തെ കണ്ട ഒരു വഴിയില്ലേ, അതുപോലെ താഴത്തോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് കറക്റ്റ് വാട്ടർഫാളിൻ്റെ അവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് കയറുന്നതും കുറച്ച് ദുഷ്കരമാണ്. എന്നാലും അതൊരു ഒരു ട്രിപ്പ് മോഡിൽ, ട്രിപ്പ് മോഡിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പോൾ ആതിഫ് മോൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. തത്തൂസേ, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നേ? സൂപ്പർ ആയിരുന്നു. അപ്പോൾ ക്രേസി പ്രവാസിയുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.